ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പറഞ്ഞാൽ ഫേസ് പെട്ടെന്ന് തടിക്കാനും അതുപോലെ തന്നെ ഫേസിലുള്ള പിമ്പിൾസൊക്കെ പോയിട്ട് ഫേസ് നല്ല ഗ്ലോ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ചെമ്പരത്തിയുടെ പൂവാണ്. അപ്പോൾ ചെമ്പരത്തിയുടെ പൂവ് എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ നോർമലി പഴയ നമ്മുടെ ചെമ്പരത്തി ഉണ്ടല്ലോ, നമ്മൾ പണ്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ചെമ്പരത്തിയാണ് കേട്ടോ എടുക്കേണ്ടത്. ഇവിടെ ചെമ്പരത്തി എടുത്തിട്ടുണ്ട്, ഒരു 5 ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. അതിന് ഇതളുകൾ മാത്രം എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നല്ല ചൂടുള്ള വെള്ളം അഥവാ തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. അപ്പോൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വരുമ്പോൾ ആ ഒരു സമയത്ത് കിട്ടുന്നതാണ് ഈ ഒരു കളറിലുള്ള അഥവാ വയലറ്റ് കളറിലുള്ള ഒരു ചെമ്പരത്തിയുടെ ഡ്രിങ്ക് ആയിട്ട് നമുക്ക് ആ ഒരു വെള്ളത്തെ കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിൽ നിന്ന് ആ ഒരു ചെമ്പരത്തിയുടെ ഇതളുകൾ മാറ്റിയിട്ട് നമുക്ക് ആ ഒരു വെള്ളം മാത്രമാക്കി എടുക്കണം കേട്ടോ. ചെമ്പരത്തിയിൽ ഉണ്ടാകുന്ന ഈ ഒരു തരം കളർ ചേഞ്ചിങ്ങിനുള്ള കാരണം തന്നെ എന്താണ്, അതിലുള്ള നല്ല രീതിയിലുള്ള നമ്മുടെ ഫേസിന് ഗ്ലോ ആവാൻ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ പിന്നീട് നമ്മളിതിലേക്ക് ആഡാക്കുന്നത് നമ്മുടെ നാരങ്ങയാണ്. ഒരു ചെറുനാരങ്ങയുടെ 1/2 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചെറുനാരങ്ങ നമ്മുടെ പിമ്പിൾസും അതുപോലെ തന്നെ ഫേസിലുണ്ടാവുന്ന ബ്ലാക്ക് കളറൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആക്കാൻ സഹായിക്കുന്നുണ്ട്. ചെറുനാരങ്ങയുടെ കുരുവൊന്നും ഇല്ലാത്ത ഒരു ഭാഗം, ഒരു 1/2 ചെറിയ പോർഷൻ മാത്രം മതി. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ ജ്യൂസ് മാത്രം നമ്മൾ ഈ ഒരു വാട്ടറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ ചേഞ്ചിങ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇതെന്താണ്, ഒരു നല്ല റെഡ് കളറായിട്ട് നല്ല റെഡായിട്ട് വരും നമുക്ക് ഈ ഒരു കളറ്. അപ്പോൾ എന്താണ്, ഈ ഒരു ഡ്രിങ്ക് മാത്രം നമ്മൾ ഫേസിലൊരു സിറം പോലെ നമുക്ക് ഫ്രഷ് അപ്പോൾ അഥവാ പുറത്തൊക്കെ പോയിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഡൗൺ ആയി വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാം, ഇത് നമ്മുടെ ഫേസിലൊന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് നല്ലൊരു ഗ്ലോ കിട്ടും, അതുപോലെ തന്നെ ഫേസിലുള്ള ആ ഒരു എന്താണ് ടയേർഡും കാര്യങ്ങളൊക്കെ മാറ്റിക്കിടാൻ സഹായിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ടിപ്പിലേക്ക് പിന്നീട് നമ്മൾ ഒരു കാര്യം കൂടെ ആഡ് ആക്കുന്നുണ്ട്. നമ്മളിവിടെ ബയോ ഓർഗാനിക്കിൻ്റെ അലോവേറ ജെല്ലാണ് എടുക്കുന്നത്. എനിക്ക് ഈ ഒരു കറ്ററുവായുടെ ജെല്ല് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ജെല്ലാണ്. അപ്പോൾ അതാണ് ഞാൻ അധികം ടിപ്പുകൾക്കും യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മൾ 1/4 ടീസ്പൂണോളം ഇതിലേക്ക് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സ് ആക്കണം. എന്നിട്ട് ഇതൊരു ചെറുങ്ങനൊരു കട്ടിയിൽ വരുന്നത് വരെ നമ്മൾ ഇതിനെ മിക്സ് ആക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നമ്മളിത് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ടിപ്പ് വരുന്നത്, ടിപ്പ് നല്ല തിക്കായി വരുമ്പോൾ നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് ഇത് യൂസ് ആക്കാം. ഒരുപാട് കാലത്തേക്ക് നമുക്കിത് യൂസ് ആക്കി വെക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചെറിയ കട്ടിയിൽ നമുക്കിത് വരികയാണെങ്കിൽ ആ ഒരു കട്ടിയിൽ വരുന്ന ആ ഒരു അലോവേറ ജെല്ലിൻ്റെ പോർഷന് നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. എന്നിട്ട് ഇത് രാത്രി നമ്മൾ ഫേസിലൊന്ന് സ്പ്രേ ചെയ്ത് വെച്ചതിന് ശേഷം രാവിലെയാണ് ഇത് കഴുകി കളയേണ്ടത്. തീർച്ചയായിട്ടും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്, അതിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആവശ്യമുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ഇറ്റ്സ് മീ സമീറ. ബൈ ബൈ.